ஹாய் ஹலோ, சூப்பர் ஹிட்ஸ் ரெட் எஃப்எம் இல் இது ரெட் கார்பெட். மை நேம் இஸ் மைக். மைக் ரெட் கார்பெட் வித் ஆர்ஜே மைக். തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും മാത്തനൊരു വേദനയായിരുന്നെങ്കിൽ ഈ നായിക ഭയങ്കര ബോൾഡ് ആണെന്ന് തോന്നിച്ചു. സോ ഇൻ ദ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത് ആ ബോൾഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നായികയാണ്, ആൻഡ് ഷീ ഈസ് ഐശ്വര്യ ലക്ഷ്മി. ഹായ് ഐശ്വര്യ ലക്ഷ്മി, എന്തോ വെൽക്കം ടു മൈ ഷോ. ആ താങ്ക് യു. ഓക്കെ, ഐശ്വര്യ ലക്ഷ്മി ഡോക്ടറാണ്, ആക്ട്രസ് ആണ്. ഇതൊക്കെ ഞാൻ എവിടെയൊക്കെയോ വായിക്കോ ഇന്റർവ്യൂ കാണോ എന്തൊക്കെ ചെയ്തു. ഇതൊന്നും അല്ലാത്ത ഐശ്വര്യ ലക്ഷ്മി എന്ന സുന്ദരിയായ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പെൺകുട്ടി എങ്ങനെയാണ്? ഡിഫൈൻ ഐശ്വര്യ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാ? ക്ലൂലെസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റേഡിയോ ഇല്ലാണ്ടിരിക്കുകയാണ് ഇപ്പോ. കുറച്ച് മന്ദബുദ്ധി തരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് കണ്ടപ്പോഴേ കുഴപ്പമൊന്നുമില്ല. മന്ദബുദ്ധിയായിട്ടുള്ള ഒരു കുട്ടി എന്തായാലും MBBS പഠിച്ച് ഡോക്ടർ ആവില്ല. അതിന് മന്ദബുദ്ധി തരം ആണെന്നൊന്നുമില്ല, അതിന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. എക്സാം സമയത്ത് പഠിക്കും, അല്ലാത്ത സമയത്ത് പഠിക്കും. ഓക്കെ, എത്ര മാർക്ക് ഉണ്ടായിരുന്നു പത്തിലും പ്ലസ് ടുവിലും ഒക്കെ? പത്താം ക്ലാസ്സില് 88%. ഓക്കെ, പ്ലസ് ടുവില് വളരെ കുറവായിരുന്നു, അതും 88 ആയിരുന്നു. പക്ഷെ പത്താം ക്ലാസ്സിൽ 88 ആണോ കുട്ടി കുറവ്? 88 കുറഞ്ഞ പെർസെന്റേജ് ആണ്. 88 ഈസ് പ്രീറ്റി ഗുഡ്. കുറച്ച് ഓവറാണല്ലേ. ഓക്കെ ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ഈ ഐശ്വര്യ ലക്ഷ്മി എന്ന പെൺകുട്ടി ശരിക്കും അപ്പൂനെ പോലെയാണോ അപർണ്ണയെ പോലെയാണോ ഐശ്വര്യ ലക്ഷ്മി? ഇല്ല, അപ്പു എന്നെക്കാട്ടിലും ഒരു 10 പടി മുകളിലാണ്. ഓക്കെ, എന്തിന്റെ കാര്യത്തിൽ? ടീപ്പോളിയാണ് എല്ലാ കാര്യത്തിലും. അപ്പു അടിപൊളിയാണ്. അപ്പു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പു എനിക്ക് അപ്പുവിനെ ഓൺ സ്ക്രീൻ അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പുവിന്റെ ഓരോ എക്സ്പ്രഷൻസും പരിപാടികളും ഒക്കെ ഇത്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ എക്സ്പ്രഷൻസ് അല്ല, ശ്യാം സാർ ആ ക്യാരക്ടറിനെ എങ്ങനെ എന്തൊക്കെ എക്സ്പ്രഷൻ വേണമെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് അതുപോലെയാണ് ഒരു റുട്ടീൻ. എന്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരുപാട് നടിമാര് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സിന്റെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഒക്കെ റുട്ടീൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഡോക്ടർ കം ആക്ട്രസിന്റെ റുട്ടീൻ ഞാൻ കേട്ടിട്ടില്ല. എങ്ങനെയാണ് ഐശ്വര്യ ലക്ഷ്മി എന്ന ഡോക്ടർ കം ആക്ട്രസിന്റെ ഒരു ദിവസത്തെ റുട്ടീൻ, ഒരു ദിവസം എങ്ങനെയാണ്? രാവിലെ അലാം കേക്കില്ല, അലാം കേട്ടാലും സ്നൂസ് ചെയ്യും. രോഗിയുടെ അവസ്ഥ അതെ. അയ്യോ, ഇത് അങ്ങനെയല്ല കേട്ടോ, ഞാനിപ്പോ ഹൗസ് സർജൻ ആണ്, അപ്പൊ എനിക്ക് മറ്റേ ഫുൾ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. എന്നാലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോ നമ്മളെല്ലാവരും സാധാരണ കോളേജിൽ ചെയ്യുന്ന പോലെ തന്നെ അവിടെ എത്തുന്നതിന് 5-10 മിനിറ്റ് മുമ്പ് എണീറ്റ് പെട്ടെന്ന് പോയി റെഡിയായി കോളേജിലേക്ക് ഓടിപ്പോയി. അവിടുന്ന് ലേറ്റ് ആയതിന് ചീത്തയും കേട്ട് പിന്നെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴാണെ പരിപാടി, റൗണ്ട്സ് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊമോഷൻസിനുള്ള കോൾസ് വരും. അവിടുന്ന് കറക്റ്റ് ആയിട്ട് മാമിന്റെയും സാറിന്റെയും പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് പ്രൊമോഷൻസിന് ചാടും. ഇതാണ് ഇപ്പോഴത്തെ റൂട്ടീൻ. ഓക്കെ, ഈ ഡോക്ടർ ഡ്യൂട്ടി ഒക്കെ മറന്ന് പ്രൊമോഷന് പോകുന്നതിന് ഹോസ്പിറ്റലുകാർക്ക് എതിർപ്പൊന്നുമില്ലേ? അല്ല, അവർ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാറുണ്ട് മറക്കുമ്പോ, അതെ ഇവിടെ കുറച്ച് പണിയുണ്ട് ചെയ്തു തീർക്കാൻ, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷൻ മതി. ഈ ഐശ്വര്യ ലക്ഷ്മിക്ക് എന്താണ് മായാനദി എന്ന സിനിമ? എനിക്കൊരു മാജിക് പോലെ തോന്നുന്നത്. എങ്ങനെ സംഭവിച്ചു റേഡിയോ ഇല്ല? സ്റ്റാർട്ടിങ് ഫ്രം സെലക്ഷൻ, അതിലെങ്ങനെ അത് കിട്ടിയപ്പോ മുതൽ എങ്ങനെ കിട്ടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു സിനിമയാണ്, ഏതൊരു ആക്ടറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറും ആണ്. അത് രണ്ടാമത്തെ സിനിമയിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇത് കഴിഞ്ഞ് അങ്ങനെ തട്ടിപ്പോവാണോ ദൈവമേ, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നുണ്ടല്ലോ, ആ രീതിയിലായി പോയി. സോ ഈ മായാനദിയിൽ അതിനുശേഷം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യ ലക്ഷ്മി എന്ന ഡോക്ടറുടെ ലൈഫിൽ വന്നൊരു മോഡൽ കം ഡോക്ടറുടെ ലൈഫിൽ വന്നൊരു ചേഞ്ച് എന്താണ്? കുറച്ചും കൂടെ ആൾക്കാർ, അതായത് മായാനദി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെയ്ത സിനിമയ്ക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഇങ്ങനെ പറയുന്നത്. സിനിമയുടെ റിവ്യൂസ് ആയിട്ടാണെങ്കിലും ചെയ്ത ക്യാരക്ടറിനാണെങ്കിലും സിനിമ തരുന്ന ഒരു ഹാങ് ഓവർ, അങ്ങനെ ഒരു ഫീൽ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ആൾക്കാർ ഇപ്പോഴാണ് ഒരു ഇപ്പോഴാണ് ആ റിവ്യൂസും എല്ലാം കൊണ്ട് മൊത്തത്തിൽ ആ ഒരു അനുഭവം മനസ്സിലാവുന്നത്, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ സിനിമയിൽ അങ്ങനെ ഒരുപാട് പോർഷൻ ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. അമ്മയുടെ ക്യാരക്ടറായിരുന്നു മെയിൻ. അപ്പോൾ എന്റെ പെർഫോമൻസ് മോശമാണെന്ന് തോന്നിയവർ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ലയാന്ന് തോന്നിയവർ നല്ലയാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്സഡ് റിവ്യൂസ് ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മോശമാണെന്ന് ആരും പറഞ്ഞില്ല. ഇനി മോത്തോക്കി പറയാത്തയാണോ എന്ന് അറിയില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലായിരുന്നു കമന്റ്സ് ഒക്കെ. അതെ, അപ്പോ അതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് കമന്റ് തോന്നിയതായിട്ട് എന്താണ്? കേട്ടത് ഓ എന്നെ പറ്റി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നി പോയൊരു കമന്റ് എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ഞാൻ പറയാം. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു ആക്ടിങ്, ഒട്ടും അഭിനയിക്കുകയാണ് എന്ന് തോന്നിയിട്ടില്ല. ആൻഡ് അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ്. കേട്ടത് വെച്ചിട്ട് സെൻഡിയായി പോയൊരു കമന്റ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തൊരു കമന്റ് ഒന്നും വന്നിട്ടില്ല. ക്രിട്ടിസൈസ് ആരും പറഞ്ഞില്ല. മായാനദിയിൽ ഒന്നും ഒരൊറ്റ കമന്റ് പോലും എനിക്ക് നെഗറ്റീവ് വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ എന്റെ മുഖത്തൊക്കെ പറയാത്തയാണോ എന്നറിയില്ല, പക്ഷെ നല്ല കമന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ആൾക്കാർക്ക് കണ്ടവരെല്ലാവരും തന്നെ ഭയങ്കര, അതായത് സങ്കടം വന്നിട്ടുണ്ട് കമന്റ്സ് കേട്ടിട്ട്, പക്ഷെ നല്ല അത്രയും നല്ലതായോണ്ട്. ചില റിവ്യൂസ് വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്, ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിൽ അവരുടെ ലൈഫിലെ കുറെ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചു മായാനദി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കരഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൂനെയും മാത്രമേ ഞാൻ കണ്ടു, കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി കാണൂ, ഓടിപ്പോയി കാണൂ, വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഈ അപ്പൂനെയും മാത്രമേ പോലെ ഒരു അപാര അതിഭീകര പ്രണയ ജോഡി റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഐശ്വര്യ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഒന്നല്ല രണ്ടു മൂന്ന് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഇതുപോലെ അല്ല, ഇത് എനിക്ക് തോന്നുന്നു അപ്പൂ മാത്രം അത്രയും സ്നേഹിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി അതെ. പക്ഷെ നമ്മൾ കാണുന്ന ലവ് സ്റ്റോറീസ് അല്ലേ, നമ്മളിങ്ങനെ എന്റെ ദൈവം ഇവരെങ്ങനെ. അതും ഐ എം നോട്ട് സെയിങ് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർ പോലും അല്ല, എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മയും അവരിപ്പോഴും പ്രേമിക്കുന്നു എന്നുള്ളത് കാണുമ്പോ അവര് ചിലപ്പോ ചെറിയൊരു ഇടി ഉണ്ടാക്കിയാലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ എനിക്കാണെങ്കിൽ ഫാമിലി ലൈഫ് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഒറ്റയ്ക്ക് സ്വപ്നം കാണാൻ ഇല്ല, ഒറ്റയ്ക്ക് ഇപ്പൊ സ്വപ്നം കാണുന്നേ, കൂടെ കണ്ടിരുന്നു, കൂടെ കണ്ടിരുന്നു, കൂടെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി. അതായത് നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കാണ്ട് ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കി കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഒരാളുടെ കരിയറും ലൈഫും ആരോഗ്യവും ഒക്കെ പ്രശ്നത്തിലോ. ഓക്കെ, ഇപ്പോ ഐശ്വര്യക്ക് ഒരു കാമുകൻ ഉണ്ടെങ്കിൽ ഇപ്പൊ അഭിനയം നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ പറയും നോ, ഒരിക്കലും നിർത്തില്ല, ഗുഡ് ടു ഹെൽ. ഗുഡ് ടു ഹെൽ എന്നൊന്നും പറയില്ല. പക്ഷെ അഭിനയം ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചാൽ എനിക്ക് പാഷനേറ്റ് ആയിട്ട് എനിക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ള സാധനമാണ്. അത് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പോലും ഞാൻ നിർത്തിയിട്ടില്ല. ഒരു കാമുകം പറഞ്ഞാലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു, പറഞ്ഞാലും നിർത്തൂല. ഓക്കെ ശരി, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു നടി അല്ലെങ്കിൽ നടൻ ഒരു അഭിപ്രായം, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? വാട്ട്സ് യു ടേക്ക് ഓൺ ദാറ്റ്? ഒരു കുഴപ്പമില്ല, ആർക്കും പറയാം. പക്ഷെ നമ്മുടെ നടിയും നടനും ആവുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സോഷ്യൽ സർക്കിൾ വളരെ വലുതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആ ജഡ്ജ് ചെയ്യാനും അതിനെ വിമർശിക്കാനും അത് എല്ലാത്തിനും ആൾക്കാർ കൂടുതലാണ്. അപ്പോ നമ്മൾ പറയുന്നതിന് കുറച്ചൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ട്. ഐശ്വര്യയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓക്കെ, സിനിമ ചെയ്ത് ഞങ്ങൾ പ്രേക്ഷകരെ കരയിച്ചു, റിവ്യൂ എഴുതി അവർ ഞങ്ങളെ എക്സ്പ്ലെയിൻ. അതായത് സിനിമ ചെയ്തപ്പോ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അവസാനം ആകുമ്പോ ഒരു ഒരു നെഞ്ചത്തൊരു ചെടിച്ചട്ടി എടുത്ത് വെച്ച പോലത്തെ ഒരു ഭാരമാണ് ഇറങ്ങാനായിട്ട്, കുറച്ചൊരു വിങ്ങലുണ്ടാവും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് റിവ്യൂസ് ഒക്കെ വരുന്ന ഭയങ്കര നല്ല മലയാളം, നല്ല മലയാളം ലാംഗ്വേജിലുള്ള കുറെ റിവ്യൂസ് ഞാൻ വായിച്ചായിരുന്നു. നല്ല സാഹിത്യം, നല്ല പോയറ്റിക് ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ്. ഈ റിവ്യൂസ് വായിച്ച് അതും പലരും കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന അവരുടെ ലൈഫിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അത് വായിച്ച് ഞാൻ കരഞ്ഞായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവ്യൂസ് ആണ്. ആരും മോശം പറഞ്ഞു ഞാൻ കരഞ്ഞതല്ല, എല്ലാവരും നല്ലത് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ടല്ലോ കരച്ചിലാണ്. ഓക്കെ ഐശ്വര്യ ലക്ഷ്മി, എന്തോ മൂവിംഗ് ഓൺ ടു ദ മോസ്റ്റ് ടീമി റൗണ്ട് ഓഫ് ദി ഷോ ആൻഡ് ടു മൈ ഫേവറേറ്റ് റൗണ്ട്. ഞാൻ പോണോ പറ്റില്ല. So it's called as shoot at sight. Okay. The red capital. Red capital. RJ mic mumbage. RJ mic mumbage. Satyam maatrame bodhipikkum. Satyam maatrame bodhipikkum. You ready? Ready. Shoot at sight. Shoot at sight. ഓക്കെ, ഞാൻ ഐശ്വര്യയുടെ ഒരു റെഡ് കാർപെറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോണം. ഓക്കെ, പടപടി ഏത് പറഞ്ഞാൽ മതി. ഓക്കെ, ഏജ് 24. ഹൈറ്റ് 164 165 164. വെയിറ്റ് 53.7. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ. വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഹാപ്പിനെസ് ഫോർ എവ്രി വൺ. ഓക്കെ, ഇപ്പോ ഇവിടെ റെഡ് കാർപെറ്റിലെ ഈ സ്റ്റുഡിയോയിലെ എന്റെ മുമ്പിൽ ഇരുന്നോണ്ട് ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് അപ്ഡേറ്റ് ചെയ്യും? ഡോണ്ട് എക്സ്പ്ലെയിൻ, കം ഓൺ. എന്റെ തീ ഇന്റർവ്യൂ ഡോണ്ട് ഡോണ്ട് രണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള മായാനദി. When was your first crush? I think 5th standard. Last crush? I think December 8th. No, December 3rd. Third. Who was that? പറയില്ല. Okay, first love. College. Dating with? Right now, nothing. Nothing. Okay, so first breakup. College. ഓക്കെ, സോ ഇപ്പോ ഈ ടൊവിനോ തോമസിന്റെ കൂടെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് ഞാൻ കണ്ടു, ഈ മെട്രോ തൂണുകളിലും മറ്റും. ഈ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സിനിമയല്ലേ പഴയ എക്സ് ലവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു ബെസ്റ്റ് റിവെഞ്ച്? ഡിഡ് യു ഫീൽ സോ? നോ, ഞാൻ വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്നല്ലേ, ഇതിലും കൂടുതൽ പണിയെടുക്കാറില്ല. ഓക്കെ ശരി, അക്കോർഡ് ദാറ്റ് യു ലിവ് ബൈ ബി ഫിയർലെസ്. Fearless. Fearless to what? Anything. Anything. Aishwarya Lakshmi ko onnum pediyilla. Anganeyalla. Pedi undu. Njan be fearless na parane. Pediye marakku ennulla sadhanamaanu njan udheshikkunnu. Adhe. Malayala cinemayile a man with a very awesome muscular body allengil shirtless aayirunnundengil best ennu parayan idil moonil aaraanu nu paranam. Okay. Tovino Thomas, Unni Mugundan, Rajiv Pillai. Tovino Thomas. നമ്മുടെ നായകനെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണല്ലോ. മായാനദി നിങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പുവിന്റെ ഒരു ഡയലോഗാണ്, മാത്ത നീ അടിപൊളിയാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം. സോ ഐശ്വര്യയുടെ മാത്തൻ അടിപൊളിയാവുന്നത് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവുമ്പോഴാണ്? മെൻഷൻ 3. ഇന്റലിജൻസ്, ഐ മീൻ ബുദ്ധി ഉണ്ടാവണം. ബുദ്ധി ഉണ്ടാവണം, ഹി ഷുഡ് നോ വാട്ട് ഹി ഈസ് ഡൂയിങ്. ഓക്കെ, സെക്കൻഡ് തിങ് ചാമിങ്. ചാമിങ്. തേർഡ് തിങ് വെൽ റെഡ്. വെൽ റെഡ്. റെഡ്. ഓക്കെ, സോ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവാൻ പാടില്ല? ഒരു രണ്ടെണ്ണം പറഞ്ഞു. വേറെ പെണ്ണുങ്ങളെ നോക്കി പോവാൻ പാടില്ല, അത് സഹിക്കത്തില്ല എനിക്ക്. ഓക്കെ ശരി, എന്തോ അടുത്ത
അടുത്തൊരു ക്വാളിറ്റി ഉണ്ടാവാൻ പാടില്ലാത്തൊരു ക്വാളിറ്റി ജെന്യൂൻ ആയിരിക്കണം, അതായത് ഫേക്ക് ആവരുത്. ഫേക്ക് ആവരുത്. ഓക്കെ ശരി. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കാമുകന്റെ ലൈഫില്, ഐ മീൻ ഒരു കാമുകിയുടെ ലൈഫില് ഒരു കാമുകൻ ഇടപെടുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ? വോയിസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടുള്ള സംസാരത്തിൽ ഇടപെടാം. ഓക്കെ, ഇടപെടുന്നത്. ഓക്കെ, വോയിസ് ആയിട്ട് ഇടപെടും. ഓക്കെ, അടുത്ത കാര്യം ഇടപെടുന്നത് വേറെ ഒന്നിലാണ്? എന്റെ കാര്യത്തിലുള്ള ഇടപെടലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫുഡ് കഴിക്കായികയിൽ ഇടപെടാറുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കരിയറിന്റെ കാര്യത്തിലും ഇടപെടാറുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലേ. ശരി, കാമുകി ഉപേക്ഷിച്ചാൽ കരയുന്ന കാമുകൻ, കാമുകി ഉപേക്ഷിച്ചാൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്ന കാമുകൻ, ഇതിൽ ആരെയാണ് ഐശ്വര്യക്ക് ഇഷ്ടം? ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്ന കാമുകൻ. ഓക്കെ, സോ ഡോക്ടർ ഐശ്വര്യ ലക്ഷ്മി ഈസ് പ്രപ്പോസ്ഡ് ബൈ എ ഡോക്ടർ ആൻഡ് ആക്ടർ. ഇതിൽ ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഐശ്വര്യ ഇതിൽ ആരെ ചൂസ് ചെയ്യും? രണ്ടുപേരും ചൂസ് ചെയ്യില്ല. സിനിമയോടുള്ള എന്റെ ഇഷ്ടം വളർത്തിയതിൽ ഗൗതമിന് ഭയങ്കര പങ്കുണ്ട്. വേരുകളാണെന്ന് തോന്നുന്നു. സോ മായാനദിയിലെ ഒരു സീനുണ്ട്, ധനുഷ്കോടിയിലേക്ക് ബൈക്കിൽ റൈഡ് പോകുന്നത്. ഓക്കെ, അത് ധനുഷ്കോടിയിലല്ല, അത് മധുരയിലാണ്. മധുരയിലാണ്. ഓക്കെ ശരി, ധനുഷ്കോടി നമ്മൾ കാർ എടുത്താണ് പോയത്. കാർ എടുത്താണ് പോയത്. ഓക്കെ ശരി, ധനുഷ്കോടിയിലേക്ക് ഒരു ബൈക്ക് റൈഡ് പോവാൻ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ സിനിമയിൽ നിന്ന് ടോവിനോ തോമസ് അല്ലാതെ വേറെ ആരെ വിളിക്കാൻ പറ്റും? അല്ല, ഞാൻ പോവത്തില്ല ധനുഷ്കോടിയിൽ, ഭയങ്കര വെയിലാണ്, ഞാൻ ബൈക്ക് റൈഡ് പോവത്തില്ല. ശരി, എന്നാ കാർ ഡ്രൈവ് പോവാണെങ്കിൽ കൂടെ ടോവിനോ തോമസ് അല്ലാതെ വേറെ ആരെ വിളിക്കാൻ പറ്റും? രജിഷ വിജയൻ. ആരാണ് രജിഷ വിജയൻ? ആൺകുട്ടികളെ ആരെ വിളിക്കും? ആൺകുട്ടി പോളി. ഓക്കെ, സോ ഈ പ്രണയത്തില് കാർ അല്ലെങ്കിൽ ബൈക്കിന്റെ ഒരു റോൾ എന്താണെന്നാണ് ഐശ്വര്യക്ക് തോന്നിയിട്ടുള്ളത്? നല്ല റോളല്ലേ. ശരി, അങ്ങനെയെങ്കിൽ പറയൂ, ബൈക്കിന്റെ റോൾ എന്താണ്, കാറിന്റെ റോൾ എന്താണ്? ബൈക്കിൽ കെട്ടി പിടിച്ചിരിക്കാം. ഓക്കെ, കാറിലാണെങ്കിൽ? കാറിലാണെങ്കിൽ കെട്ടിപ്പിടിച്ച്? ഇല്ല ഇല്ല, അങ്ങനെയല്ല, നമുക്ക് എന്തോട് സംസാരിക്കാറല്ലോ കാറില്. ബൈക്കിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും കേൾക്കത്തില്ല, ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റാണ്. ഓക്കെ, കാറിലാണെങ്കിൽ? കാറിലാണെങ്കിൽ സംസാരിക്കാം, വൃത്തിയിടകളൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല. ചീത്ത വിളിക്കാം, മടി ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു പ്രൈവസി ഉണ്ടാവും. അതെ അതെ, മൈക്കിന്റെ ഉദ്ദേശം മനസ്സിലായി. ഓക്കെ ശരി, ഐശ്വര്യ പേടിക്കുന്നത് ഗോസിപ്സ്, സൈബർ ബുള്ളിങ്, രണ്ടും? രണ്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ഗോസിപ്പ് എന്താണ്? ഐശ്വര്യയുടെ അടുത്ത സിനിമയുടെ റെമ്യൂണറേഷൻ 1.5 കോടി രൂപ. ഓക്കെ ശരി, ഐശ്വര്യ പറഞ്ഞ ഒരു ഗോസിപ്പ്? ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. പറഞ്ഞ ഐശ്വര്യ പറഞ്ഞൊരു ഗോസിപ്പ്? ഞാൻ പറഞ്ഞ ഗോസിപ്പോ? ഓക്കെ, അത് പറയാൻ പറ്റത്തില്ല. ഇനി അതിനുള്ള സാധ്യതയോടെ ഞാൻ പറയാം, സ്റ്റെഫി സേവിയർ, കോസ്റ്റ്യൂമർ സ്റ്റെഫി സേവിയുടെ കൂടെ താമസിക്കുന്ന, അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ സിനിമ കുറെ ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ചെയ്യോ? അയ്യോ, ആ മോഹം കണ്ട അറിയാലോ. ശരി, ഐശ്വര്യ കേട്ട ഒരു ഗോസിപ്പ്? അത് പറയാൻ പറ്റില്ലല്ലോ. അതും പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഐശ്വര്യ ലക്ഷ്മി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ, ഓക്കെ, ഞാൻ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, ദി വെരി ഫസ്റ്റ് സെലിബ്രിറ്റി ടോവിനോ തോമസ് എങ്ങനെ ഇങ്ങനെ ജാമ്പക്കയുടെ കളറിൽ ഇരിക്കുന്നു? ഓക്കെ, നിവിൻ പോളി ഭയങ്കര ലക്കിയാണോ? ലക്കിയാണോ? ഓക്കെ ശരി, നിവിൻ പോളി ലക്കിയാന്ന് തോന്നിയിട്ടുണ്ടോ? ഭയങ്കര ലക്കിയാന്ന് തോന്നി. ആണല്ലേ. ഓക്കെ, ആഷിക് അബു. എനിക്ക് സാറിനോട് ചോദിക്കാനൊന്നുമില്ല, ഞാൻ മിക്കവാറും നാണിച്ചൊരു സൈഡിലിരിക്കും. സാറിനെ കാണുമ്പോ എന്തിനാണ് നാണം? അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഓ അങ്ങനെ. ശ്യാം പുഷ്കരൻ? ശ്യാം പുഷ്കരൻ സാറിന്റെയും എന്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. ഓക്കെ, ഞാൻ പറയാം, മായാനദിയിലെ ക്യാരക്ടർ എഴുതിയപ്പോ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? എനിക്ക് അറിയത്തില്ല, ലിയോണോ അടുത്ത് ഞാൻ ഓൾറെഡി ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ലിയോണോ അടുത്ത് ചോദിച്ച കാര്യം എന്താ? ലിയോണെ ആദ്യം പരിചയപ്പെട്ടപ്പോ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താ ചെയ്യുന്നേ, എവിടെ വീട്, അങ്ങനെയുള്ള. ശരി, യുവർ അനദർ കോ ആക്ട്രസ് ദർശന. ദർശനയുടെ അടുത്തും എനിക്കൊന്നും ചോദിക്കാനില്ല, കാരണം ഞങ്ങൾക്ക് ഭയങ്കര രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഐ മീൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങോട്ടും, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ഓൾമോസ്റ്റ്. ഓക്കെ ശരി, മമ്മൂക്കയെ ഞാൻ മുന്നിൽ കൊണ്ടു നിർത്തുന്നാൽ വാട്ട് വിൽ യു ആസ്ക്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു കാര്യം പറയൂ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാലും ഒരു കാര്യം ഇപ്പൊ ചോദിക്കും, ഇതേ മുന്നിരിക്കുന്നത് മമ്മൂട്ടിയാണ്, സാക്ഷാൽ മമ്മൂട്ടി, ചോദിക്കൂ, കം ഓൺ. മായാനദി മമ്മൂക്കയ്ക്ക് ഇഷ്ടമായി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ അകത്ത് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാന്ന് ചോദിക്കും. ടിപ്സ്. ഓക്കെ ശരി, പാർവതി തിരുവോത്ത് കോട്ടുവറ്റ മുന്നിൽ കിട്ടിയാൽ വാട്ട് വിൽ യു ആസ്ക്? ഐ വുഡ് ആസ്ക് ഹർ അബൌട്ട് ദി പ്രശ്നങ്ങൾ ദാറ്റ് ഷീ ഫേസ്ഡ് ആസ് എ ആക്ട്രസ്. ഓക്കെ, കാരണം നമുക്കറിയാവുന്നതാണ് പാർവതിയുടെ ഇടയ്ക്ക് ഓരോ ഇന്റർവ്യൂ പാർവതി പറയാറുണ്ടല്ലോ, ഇതൊന്നും കേൾക്കുന്നില്ലേ ഞാൻ? എന്നാലും നമ്മൾ പേഴ്സണൽ ആയിട്ട് ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ കിട്ടിയാലോ. ഓക്കെ ശരി, ഒരു ഒരു ഫാന്റസി സംഗതിയാണ് ഈ പറയുന്ന ക്യാരക്ടർ അപർണ അല്ലെങ്കിൽ അപ്പു. ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ആയിട്ട് മുന്നിൽ വന്നിക്കുവാണെങ്കിൽ അപ്പുവിനോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിലെ അപ്പുവിനോട് ഐശ്വര്യക്ക് ഇൻ പേഴ്സൺ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്?
ഹാപ്പിയാണോ ആ ക്യാരക്ടർ? ശരിക്കും അപർണ ശരിക്കും ഈ സിനിമയിൽ ഹാപ്പിയാണോ? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും തോന്നിയിട്ടില്ല. സോ വാട്ട് വിൽ യു ആസ്ക് മാത്തൻ? അപ്പുവിനെ ശരിക്കും സ്നേഹിച്ചിരുന്നു അതോ? അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഇടയ്ക്ക് വരാറുണ്ട്. അതായത് മാത്തൻ പയ്യനാണെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും അപ്പുവിനെ മാത്രം ഇത്രയും സ്നേഹിക്കാൻ എങ്ങനെ പറ്റി? അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഐശ്വര്യ ഞാൻ കൊണ്ട് ഒരു ഓപ്പൺ ഫോറത്തില് ഒരു ഹോട്ട് സീറ്റിൽ ഇരുത്താണ്. ഓക്കെ, ഐശ്വര്യയോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? എന്റെ പേഴ്സണൽ ലൈഫ് ചോദിക്കാൻ പാടില്ല. ഓക്കെ, ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? സിനിമയെ പറ്റിയിട്ട്, മായനദീനെ പറ്റിയിട്ട് എന്താണ് ചോദിച്ചത്? ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സത്യം പറയൂല എന്ന് തീരുമാനിച്ച് വെച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ആഗ്രഹങ്ങൾ. ഓക്കെ, ഇതിന് എന്തായാലും ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് സ്ഥിരമായിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നത്, നിവിൻ പോളിയുടെയും ചവിന തോമസിന്റെയും കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, ആരാണ് കുറച്ചും കൂടെ റൊമാൻറ്റിക് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്നത്. ഓക്കെ ശരി, ഇതിന് ഞാൻ ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഇതിന് ഞാൻ ചിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ചോദ്യമാണ് ബേസിക്കലി നമ്മുടെ കോ ആക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ലൈക്ക് അത് പ്രശ്നം ഉണ്ടാവാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് മനസ്സിലായി ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മായനദി ഹിറ്റാണ്, ക്യാരക്ടർ ബോൾഡ് ആണ്, വലിയ കണ്ണാടി വെച്ച് പൊട്ടു തൊടാൻ സമയമായി, യെസ് ഓർ നോ? അവസാനത്തെ ചോദ്യത്തിന് ടോട്ടലി യെസ് ഓർ നോ. മായനദി ഹിറ്റാണ്, ക്യാരക്ടർ ബോൾഡ് ആണ്, വലിയ കണ്ണാടി വെച്ച് പൊട്ടു തൊടാൻ സമയമായി, യെസ് ഓർ നോ? ഐശ്വര്യക്ക് നോ. ഓക്കെ, ഒരു നടി അല്ലെങ്കിൽ നടൻ സിനിമയ്ക്ക് അകത്തും പുറത്തുള്ള കാര്യങ്ങളെ പറ്റി പ്രതികരിക്കാൻ പാടില്ല, യെസ് ഓർ നോ? നോ. ഓക്കെ, അത് കേട്ട ഫാൻസ് ചാവേറുകളാവാൻ പാടില്ല, യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഇതൊന്നും കണ്ട് പേടിച്ച് ആരും പ്രതികരണം നിർത്താനും പാടില്ല, യെസ് ഓർ നോ? യെസ്. സോഷ്യൽ മീഡിയ അധിക്ഷേപിച്ചാൽ കേസ് കൊടുക്കണം, യെസ് ഓർ നോ? യെസ്. യെസ്. ഓക്കെ, കല്യാണം കഴിഞ്ഞ നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നതാണ് സേഫ്? നോ. അപ്പൊ കല്യാണം കഴിയാത്ത നായകന്റെ കൂടെ അഭിനയിക്കുന്നത് സേഫ് അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്റെ മൊത്തത്തിൽ എല്ലാം പോയി, യെസ് നോ എല്ലാം തെറ്റാണ്. കല്യാണം കഴിച്ച നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നത് സേഫ് ആണ്? സേഫ് ആണ്. യെസ് ഓർ നോ? യെസ്. യെസ്. അപ്പൊ കല്യാണം കഴിക്കാത്തവരോട് അഭിനയിക്കുന്നത് സേഫ് അല്ലെന്നാണോ? യെസ്, സേഫ് ആണ്. അതും സേഫ് ആണ്. ഓക്കെ, മായനദിയിലെ ലിപ് ലോക്ക് വാസ് ദ ഫസ്റ്റ് എവർ ലിപ് ലോക്ക് ഇൻ മൈ ലൈഫ്, യെസ് ഓർ നോ? നോ. നോ. സോ ഷൂട്ടിൽ ഞാനും പോയിട്ടുണ്ട്, റീടേക്സ്, യെസ് ഓർ നോ? യെസ്. യെസ്. ഓക്കെ, റിയൽ ലൈഫിൽ ആയിരുന്നു സിനിമയിലെ പോലെ ഒരു മാറ്റമെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നു. തീർച്ചയായും. Yes. Regretted after that lip lock scene? No. Regretted after a lip lock in real life? Keep it rolling. Keep it rolling. മായനദി സിനിമ ഞാൻ ലിപ് ലോക്ക് ചെയ്തത് ഡയറക്ടർ ആഷിഖബു ആയതുകൊണ്ട്, നായകൻ ടോവിനോ തോമസ് ആയതുകൊണ്ട്, അപർണ പ്രോമിസിംഗ് ക്യാരക്ടർ ആയതുകൊണ്ട്, ഇതിലേതാണ് ശരി? മൂന്നും ശരിയാണ്. മൂന്നും ശരിയാണ്. ഓക്കെ ശരി, അപർണയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിനിമയിലെ, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്, ദെൻ വാട്ട് ഇസ് ദ പ്രോമിസ്? ട്രസ്റ്റ്, ലവ് ഇസ് എ പ്രോമിസ്. എല്ലാം പ്രോമിസ് ആണ്? അല്ല, ട്രസ്റ്റും ലവും പ്രോമിസ് ആണ്. അക്കോർഡിംഗ് ടു ഐശ്വര്യ, ഇതിൽ ഏത് പ്രോമിസ് ആണ് ഐശ്വര്യ ഒരാൾക്ക് പ്രോമിസ് ആയിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഏതായിരിക്കും കൊടുക്കുക? എന്റെ ട്രസ്റ്റ്. ട്രസ്റ്റ്. ഇനി ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഐശ്വര്യ ലക്ഷ്മി ഈസ് എ ഡാഷ്. ഈസ് എ ഡോക്ടർ. ഓക്കെ, നിവിൻ പോളി ഈസ് എ ഡാഷ്. ഈസ് എ ക്യൂട്ട് കുട്ടി. ഓക്കെ, ടോവിനോ തോമസ് ഈസ് നോട്ട് എ ഡാഷ്. Not a shy person. അപ്പുവിൽ നിന്ന് എനിക്ക് ഡാഷ് എടുക്കണം, അവളുടെ ബോൾഡ്നെസ് എടുക്കണം. മാത്രയിൽ നിന്ന് എനിക്ക് ഡാഷ് എടുത്ത് ഡാഷിന് കൊടുക്കണം, കുറച്ച് സ്നേഹം എടുത്ത് ഇനി എന്നെ കെട്ടാമോട് ചേർക്കണം എടുക്കണം. സെറ്റിൽ എനിക്ക് ഡാഷ് ഇഷ്ടമല്ല, കുറ്റം വരച്ചിൽ ഇഷ്ടമല്ല. സെറ്റിൽ ഡാഷ് കണ്ടാൽ ആഷിക്കപ്പോ വയലന്റ് ആവും, ലേറ്റ് ആവുന്നത് കണ്ട. പക്ഷേ സർ, ഇതൊരു വയലന്റ് ആയിട്ടില്ല. ഞാൻ മാക്സിമം പോയിട്ടുള്ള റീടേക്സ് ഡാഷ് ടൈംസ് ആണ്. ഐശ്വര്യയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? ഒന്നുമില്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റെസൊല്യൂഷൻ. ഓക്കെ, സോ 2017 ഐശ്വര്യക്ക് ഇല്ലാഞ്ഞത്, എന്നാൽ 2018 ഉള്ളത്, ഉണ്ടാവാൻ പോകുന്നത്, അങ്ങനെ ഒരു കാര്യം എന്താണ്? മായനദി 2017 ഉണ്ടായിരുന്നു, പക്ഷെ 2018 ഇല്ല, അങ്ങനെ ഒരു കാര്യം? ഹൗസ് ഏജൻസി തീർന്നുപോയി. ഓക്കെ, ഇതൊക്കെ ഒരു ന്യൂസ് ആണോ എന്ന് തോന്നിപ്പോയൊരു ന്യൂസ്. ആ, അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോ പറയില്ല. അത് പറയില്ല. കമോൺ, ഒരെണ്ണം പറയൂ. ചിലവരുടെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇതിനൊക്കെയാണോ നമ്മൾ സമയം കളയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ മായനദി എന്ന സിനിമ ഞാൻ എന്ന പ്രേക്ഷകൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് കാണണം? വൈ ഷുഡ് ഐ വാച്ച് ദിസ് മൂവി? സിനിമയുടെ ഹീറോയും പറയൂ. ഇഫ് യു ഹാവ് എവർ ലവ്ഡ്, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, പ്രണയ നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും വേണ്ട, പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണും. എന്തായാലും പോയി കാണും. ഓക്കെ, സോ ഐശ്വര്യ ലക്ഷ്മി, വേറെ ബട്ട് വൈൻഡ് ഓഫ് ദി ഷോ. ഓക്കെ, ഹൗ വാസ് ദി ഷോ? എങ്ങനെ ഉണ്ടെന്ന് എടുക്കാൻ പറ്റും? അടിപൊളിയായിരുന്നു. ഞാൻ എന്തൊക്കെ മണ്ടത്തരം പറഞ്ഞു, മൈക്ക് റെക്കോർഡായിട്ടുണ്ട്, പേടിക്കണ്ട, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഹൗ ഡു റേറ്റ് ദി ഷോ ഔട്ട് ഓഫ് 10? ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞു, 11 ഔട്ട് ഓഫ് 10. സീരിയസ്ലി? വെറുതെ സൂപിക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. അങ്ങനെയെങ്കിൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ ഒരു ചാൻസ് തരാണ്. വാട്ട് വിൽ യു ആസ്ക്? എങ്ങനെ ഇവിടുന്ന് എവിടെന്നാണ് ഇത്ര എനർജി കിട്ടുന്നത്? പിന്നെ ഈ നോട്ട്ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുന്നത് കുറെ ചിന്തിച്ചിട്ടാണോ എഴുതുന്നത്? ചിന്തിക്കും, പിന്നെ ഐശ്വര്യ ലക്ഷ്മി എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കും, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഐശ്വര്യ ലക്ഷ്മി ഫോർ കമ്മിങ് ടു റെഡ് കാർപെറ്റ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഞങ്ങളുടെ മായാനദി കാണുക. ന്യൂ ഇയറിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നടക്കട്ടെ. മായാനദി വേണേ ഒന്നും കൂടി കാണാം.
സോ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കൽ പറയട്ടെ, സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എം 93.5 കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതെവിടോ ഷോയിലെവിടെ ഐ മീൻ റേഡിയോയിൽ എവിടെയോ കേട്ടല്ലേ, എന്നിട്ട് അതുപോലെ പറയാൻ ശ്രമിച്ചല്ലേ തോന്നി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഐശ്വര്യ. താങ്ക് യു. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞ മൊത്തം ഇട്ടാണ്. ആ ഇട്ടേക്കാം.